ഹായ് ഫ്രണ്ട്സ്, ക്ലറിക്കൽ എബിലിറ്റി പി എസ് സി പരീക്ഷകളിൽ വളരെ റയറായിട്ട് മാത്രം ചോദ്യം വന്നിട്ടുള്ളൊരു ഏരിയയാണ് ക്ലറിക്കൽ എബിലിറ്റി. എന്നാൽ ബാങ്ക് ടെസ്റ്റിന് ധാരാളമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ക്ലറിക്കൽ എബിലിറ്റി. ഇത്തരം ചോദ്യത്തിൽ നമുക്കിതുപോലെ ഒരു അഡ്രസ്സോ അതല്ലെങ്കിൽ ഒരു നീളം കൂടിയ ഒരു സെൻറ്റൻസോ നമുക്ക് തരും. എന്നിട്ട് നാല് ഓപ്ഷൻ തന്നിട്ട് ഇത് തെറ്റാതെ ഉള്ള ആ ഒരു ഓപ്ഷനിൽ ഒരെണ്ണം ഇത് തെറ്റാതെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പറിലോ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വരുത്തിയിട്ടായിരിക്കും ബാക്കിയുള്ള മൂന്ന് ഓപ്ഷനുകൾ ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്ന സെയിം അഡ്രസ്സ് അല്ലെങ്കിൽ ആ സെയിം സെൻറ്റൻസ് ഒന്നും മാറ്റം വരാതെയുള്ള ഒരു ഉത്തരം ഓപ്ഷൻ ഉണ്ടായിരിക്കും, അതെടുത്ത് എഴുതാനാണ് ഇത്തരം ചോദ്യങ്ങളിലൂടെ നമുക്ക് ചോദ്യം വരാറുള്ളത്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഫ്ലേവിയ മാർട്ടിൻ 9/469 JVPD 53 ജൂഹു മുംബൈ 2. ഇതിൻ്റെ പല രൂപങ്ങൾ തന്നിരിക്കുന്നു, ശരിയായത് മാത്രം എഴുതുക എന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്ലേവിയ മാർട്ടിൻ 9/469 JVPD 53 ജൂഹു മുംബൈ 2. അതിൻ്റെ നാല് രൂപങ്ങൾ താഴ്ത്തതിന് അതിലേതാണ് ഇതുപോലെയുള്ളത് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ എ, ഫ്ലേവിയ മാർട്ടിൻ. അതിൽ പ്രത്യേകിച്ച് മാറ്റൊന്നും കാണുന്നില്ല, ഒരു പുറത്ത് തന്നെ ഫ്ലേവിയ മാർട്ടിൻ. 9/496 ഇവിടെ 469 അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ മിസ്റ്റേക്കാണ്. കാര്യം എന്താ, നമുക്ക് 469 ഇവിടെ വേണ്ടത്, പക്ഷേ ഓപ്ഷനിൽ 496. ഇതുപോലെ ചെറിയൊരു മിസ്റ്റേക്കൊക്കെ വരുത്തുള്ളൂ. അപ്പോൾ ഓപ്ഷൻ എ ഉത്തരം അല്ല. ഇനി ഓപ്ഷൻ ബി നോക്കാം നമുക്ക്. ഓപ്ഷൻ ബി, ഫ്ലേവിയ മാർട്ടിൻ, തെറ്റൊന്നുമില്ല, സ്പെല്ലിങ്ങിലും തെറ്റൊന്നുമില്ല, ഫ്ലേവിയ മാർട്ടിൻ ഓക്കെയാണ്. 9/469 റെഡിയാണ്. 9/469 JVPD 53 അതിലും മിസ്റ്റേക്ക് ഒന്നും കാണുന്നില്ല. ജൂഹു മുംബൈ 2 ഓക്കെ. അപ്പോൾ ഓപ്ഷൻ 2 നമുക്ക് പ്രത്യേകിച്ച് മിസ്റ്റേക്ക് ഒന്നും കാണുന്നില്ല, അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമാവാൻ സാധ്യത കൂടുതലുള്ളത്. നമുക്ക് ഓപ്ഷൻ സിയിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നോക്കാം. ഓപ്ഷൻ സി, ഫ്ലേവിയ മാർട്ടിൻ, ഫ്ലേവിയ മാർട്ടിൻ ഇല്ല, സ്പെല്ലിങ്ങിൽ മിസ്റ്റേക്കുകളൊന്നുമില്ല. പിന്നെ 9/469 അവലെ JVPD 53 കുഴപ്പമൊന്നുമില്ല. ജൂഹു മുംബൈ, അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, മുംബൈ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, എന്ത് കൊടുത്തിട്ടില്ല, 2 എന്ന് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഓപ്ഷൻ സിയും നമ്മുടെ ഉത്തരമല്ല. ഇനി ഓപ്ഷൻ ഡി ഒന്ന് നോക്കാം നമുക്ക്. ഫ്ലേവിയോ മാർട്ടിൻ, അവിടെ പേരിലാണ് മിസ്റ്റേക്ക് അല്ലേ. ഇവിടെ ശരിക്കും ഫ്ലേവിയ മാർട്ടിൻ എന്നാണ് പേര്, പക്ഷേ ഓപ്ഷൻ ഡിയിൽ ഫ്ലേവി ഓ മാർട്ടിൻ എന്നാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡിയും നമ്മുടെ ആൻസർ അല്ല. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ക്ലറിക്കൽ എബിലിറ്റി വിഭാഗത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഉത്തരം. കറക്റ്റ് ഇതേപോലെ ഒരു സ്പെല്ലിങ്ങിലോ അല്ലെങ്കിൽ നമ്പറിലോ വ്യത്യാസം കൂടാതെ തന്നിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. SRJ ചുള്ളിയോട് 5502 ഇതിൻ്റെ പല രൂപങ്ങൾ തന്നിരിക്കുന്നു, ശരിയായത് മാത്രം എടുത്തെഴുതുക. ഓക്കെ, SRJ ചുള്ളിയോട് 5502 ഏതൊക്കെ രൂപങ്ങളാണ് തന്നിരിക്കുന്നത് നോക്കാം. ഓപ്ഷൻ എ, SRJ ചുള്ളിയോട് 5503 അവിടെ മിസ്റ്റേക്ക്, 3-2 ആണ്. ശരിക്കും എന്താ വേണ്ടത്, 5502 എന്നാണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ എയിൽ എന്താ വന്നിരിക്കുന്നത്, 3-2. അതുകൊണ്ട് ഓപ്ഷൻ എ മിസ്റ്റേക്കാണ്, ഓപ്ഷൻ എ തെറ്റാണ്. ഓക്കെ, ഓപ്ഷൻ ബി നോക്കാം. ഓപ്ഷൻ ബി, SRJ ചുള്ളിയോട്, ചുള്ളിയോടിന് ഇ ഇല്ല, പക്ഷെ നമ്മുടെ ചോദ്യത്തിൽ എന്തുണ്ട്, ചുള്ളിയോട് DE വേണം അല്ലേ, ഇ വേണം. എന്നാൽ ഓപ്ഷൻ ബിയിൽ എന്തില്ല, SRJ ചുള്ളിയോട് അവിടെ ഇ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഓപ്ഷൻ ബിയും മിസ്റ്റേക്കാണ്, തെറ്റാണ്. അതുകൊണ്ട് ഓപ്ഷൻ ബിയും നമ്മുടെ ഉത്തരമല്ല. ഇനി ഓപ്ഷൻ സി നോക്കാം. ഓപ്ഷൻ സി, SRJ ചുള്ളിയോട് 5505 എന്നാണ്. പക്ഷെ നമുക്ക് അതെ, ഇത് തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും വേണ്ടത് 5502 എന്നാണ്, പക്ഷേ ഓപ്ഷൻ സിയിൽ തിരിച്ച് കൊടുത്തിരിക്കുന്നു 2205 എന്നാണ്. അതുകൊണ്ട് ഓപ്ഷൻ സിയും തെറ്റാണ്. ഓക്കെ ആണല്ലോ. ഇനി ഓപ്ഷൻ ഡി നോക്കാം നമുക്ക്. SRJ ചുള്ളിയോട് 5502. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. SRJ ചുള്ളിയോട്, സ്പെല്ലിംഗ് എല്ലാം ക്ലിയർ ആണ്, 5502 നമ്പർ എല്ലാം കറക്റ്റാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ക്ലറിക്കൽ എബിലിറ്റി വിഭാഗത്തിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങളായിട്ട് വരുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. SRJ ചുള്ളിയോട് അവിടെ ഈ വരുന്നുണ്ട്, 5502. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അജിത്ത് ഹരിദാസ് 7/2 മുരുകം ഹില്ല് കേരള 4432 59
ഓക്കെ. ഇതിൻ്റെ പല രൂപങ്ങൾ തന്നിരിക്കുന്നു, ശരിയായത് മാത്രം എഴുതാനാണ്. ഓക്കെ, അപ്പോൾ അഡ്രസ്സ് ശരിക്കും ശ്രദ്ധിക്കുക, അജിത്ത് ഹരിദാസ്. ഓക്കെ, ഇതൊരു ബാങ്ക് ടെസ്റ്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പിന്നെ പി എസ് സിക്ക് ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ആ ഒരു പി ഡി എഫിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക, ഹരിദാസ്, അജിത്ത് ഹരിദാസ്, 7/2 മുരുകൻ ഹില്ല്, ഇത്ര നമ്പറുകളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കേരള 4432 59. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം നമുക്ക്. ഒന്നാമത്തെ ഓപ്ഷൻ അജിത്ത് ഹരിദാസ്, ഇല്ല, സ്പെല്ലിങ്ങിൽ മിസ്റ്റേക്ക് ഒന്നും വന്നിട്ടില്ല. 7/2, അത് പ്രത്യേക ശ്രദ്ധിക്കുക, 7/2 ഓക്കെയാണ്. 7/2 മുരുകൻ ഹില്ല്, കേരള 4432. ഓക്കെ, നമ്പർ മിസ്റ്റേക്കാണ് അല്ലേ, 3529 എന്നാണ്. ഓക്കെ, അപ്പോൾ അവിടെ ആ നമ്പർ കൊടുത്തിരിക്കുന്നതാണ് മിസ്റ്റേക്ക്, അതുകൊണ്ട് ഓപ്ഷൻ എ തെറ്റാണ്, ഓപ്ഷൻ എ അല്ല നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബിയിലേക്ക് കിടക്കാം. ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നു അജിത്ത് ഹരിദാസ്. ഓക്കെ, സ്പെല്ലിങ്ങിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. പിന്നെ 2/7, ഓക്കെ, എന്നാ മിസ്റ്റേക്ക്, തിരിച്ചെഴുതി അല്ലേ, 7/2 ആണ് എഴുതേണ്ടിയിരുന്നത്, പക്ഷേ ഓപ്ഷൻ ബിയിൽ വന്നിരിക്കുന്നത് 2/7, അതുകൊണ്ട് ഓപ്ഷൻ ബിയും തെറ്റാണ്, ഓപ്ഷൻ ബിയും നമ്മുടെ ആൻസർ അല്ല. ഓപ്ഷൻ സിയിലേക്ക് വരാം. ഓപ്ഷൻ സി അജിത്ത് ഹരിദാസ്, ഓക്കെ, കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. 7/2, 7/2 തന്നെയാണ്, 7/2 മുരുകൻ ഹില്ല്, കറക്റ്റാണ്. കേരള 4432 59. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി ഉത്തരമാകാൻ സാധ്യതയുണ്ട്, കാരണം അതിലൊരു മിസ്റ്റേക്കും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഓപ്ഷൻ ഡിയും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ ഡിയിൽ അജിത്ത് ഹരിദാസ് ഓപ്ഷൻ, അത് തന്നെയാണ് മിസ്റ്റേക്ക് അല്ലേ. കാര്യം എന്താ, അജിത്തിന് ടി എച്ച് വരുന്നുണ്ട്, എന്നാൽ ഓപ്ഷൻ ഡിയിൽ അജിത്തിന് ടി വരെയുള്ളൂ, എച്ച് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഓപ്ഷൻ ഡിയും തെറ്റാണ്. ഓക്കെ അല്ലേ, അപ്പോൾ ഈ നാല് ഓപ്ഷൻ ശരിയായത് ഏത് മാത്രമാണ്, ഓപ്ഷൻ സി ആണ് ശരി. ഓക്കെ ആണല്ലോ, അപ്പോൾ ഇത്തരം ചോദ്യങ്ങളാണ് ഏതിൽ വരുന്നത്, ക്ലറിക്കൽ എബിലിറ്റി വിഭാഗത്തിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങളായിട്ട് വരുന്നത്. പി എസ് സി പരീക്ഷകൾക്ക് വളരെ റയറായിട്ട് മാത്രമേ ചോദ്യം വന്നിട്ടുള്ളൂ, എങ്കിലും നമുക്കിനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവം കൂടിയാണ് ക്ലറിക്കൽ എബിലിറ്റി. ഓക്കെ.